الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد، ബഹുമാന്യരായ മാതാപിതാക്കളെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്ത് അനേകം മതങ്ങളും പ്രത്യയ ശാസ്ത്രങ്ങളുമുണ്ട്, അവയ്ക്കെല്ലാം അനുയായികളുമുണ്ട്. ഓരോ മതവിഭാഗത്തിനും വ്യത്യസ്ത വിശ്വാസ അനുഷ്ഠാന ആചാര രീതികളുമുണ്ട്. പല മതങ്ങൾക്കും അവയുടേതായ വേദഗ്രന്ഥങ്ങളുണ്ട്. എന്നാൽ ഓരോ മതവിശ്വാസിയും തൻ്റെ നിത്യജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നും ആരാധനകളും അനുഷ്ഠാനങ്ങളും എങ്ങനെയായിരിക്കണമെന്നും തൻ്റെ വിശ്വാസം തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത് എന്നും ജനങ്ങളോട് എങ്ങനെയാണ് വർത്തിക്കേണ്ടത് എന്നെല്ലാം മിക്ക മതങ്ങളും വ്യക്തമാക്കുന്നില്ല. പരിശുദ്ധമായ ഇസ്ലാം അതിൽ നിന്നും ഭിന്നമാണ്. പ്രപഞ്ച സൃഷ്ടാവ് മനുഷ്യ സമൂഹത്തിന് അനുഗ്രഹമായി നൽകിയിട്ടുള്ള ജീവിത പാതയാണ് ഇസ്ലാം. അത് നമുക്ക് എത്തിച്ചു തരുന്നതിന് വേണ്ടിയാണ് നമ്മിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരെ അവൻ അയച്ചിട്ടുള്ളത്. ആ പ്രവാചകന്മാരിൽ ചിലർക്ക് വേദഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ പ്രവാചക പ്രക്രിയയിലെ അവസാനത്തെ പ്രവാചകൻ ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. വേദഗ്രന്ഥങ്ങളിലെ അവസാനത്തെ വേദം മറ്റു വേദങ്ങളുടെ സമ്പൂർണതകൾ നൽകിക്കൊണ്ട് നമുക്ക് അവതീർണമായ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനുമാണ്. ഈ വിശുദ്ധ ഖുർആനും അതിൻ്റെ വിശദീകരണമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട സുന്നത്തുമാണ് മൗലികമായി നമ്മുടെ ആദർശ പ്രമാണങ്ങൾ. ഇസ്ലാം മതത്തിൻ്റെ ആദർശവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രമാണബദ്ധമാകണമെന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ട്. അതൊരിക്കലും പുരോഹിത പ്രധാനമല്ല. വ്യക്തിനിഷ്ഠമായി ഓരോരുത്തരും ആചരിക്കേണ്ട ഇബാദത്തുകളുണ്ട്. സാമൂഹികമായ തലങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയും തൻ്റെ സൃഷ്ടാവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് നിലനിർത്തേണ്ടത്, ആ ബന്ധം സ്ഥാപിക്കേണ്ടതും അവനുമായി അടുക്കേണ്ടതും എങ്ങനെയാണ് എന്ന് അടിസ്ഥാന പ്രമാണങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഈ അടിസ്ഥാന പ്രമാണങ്ങൾ ദൈവികമായതിനാൽ ഒരിക്കലും തന്നെ കാലത്തിനനുസരിച്ചും പ്രദേശത്തിനനുസരിച്ചും അതിൻ്റെ മൗലികമായ അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റം വരുന്നില്ല. അള്ളാഹുവിൻ്റെ ദൂതൻ മുഖേന അവതരിപ്പിച്ച കാലാതിവർത്തിയായ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ, അത് അന്ത്യനാൾ വരെയും ആ സൃഷ്ടാവ് തന്നെ സംരക്ഷിക്കുമെന്ന് അള്ളാഹു പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഗ്രന്ഥത്തിൻ്റെ വിശദീകരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ആ പ്രവാചകൻ്റെ ജീവിതവും വിശുദ്ധ ഖുർആനും അനുസരിച്ചാണ് നാം ജീവിക്കേണ്ടത്. നമ്മുടെ പ്രമാണങ്ങൾ, ആ പ്രമാണങ്ങളുടെ മുൻഗണനാക്രമവും ഏതൊക്കെയാണ് പ്രമാണങ്ങളെന്നും നാം കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മൂല്യങ്ങൾ കാലാതിവർത്തിയാണെങ്കിലും വിശ്വാസവും അതുപോലെ തന്നെ ജീവിത രീതിയും ശൈലിയുമൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അടിസ്ഥാന മൂല്യങ്ങൾ മാറുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. പുതിയ കാലത്ത് വരുന്ന പുതിയ പുതിയ പ്രശ്നങ്ങൾ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് പരിഹാരം കണ്ടെത്താൻ മുസ്ലിമീങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ആയതിനാൽ വിശുദ്ധ ഖുർആനിൽ നിന്നും നബിചര്യയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന രണ്ട് സംഗതികൾ കൂടി, അഥവാ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളായി ഇജ്മാഅിനെയും ഖിയാസിനെയും മുസ്ലിം ലോകം അംഗീകരിക്കുന്നു. വിശുദ്ധ ഖുർആനിലും നബിചര്യയിലും വ്യക്തമായി പ്രതിപാദിക്കാത്ത കാര്യങ്ങളിൽ ഒരു കാലഘട്ടത്തിലെ പണ്ഡിതന്മാരെല്ലാവരും ഏകോപിച്ച് അഭിപ്രായം പറഞ്ഞാൽ അത് പ്രമാണമായി അംഗീകരിക്കപ്പെടുന്നു. ഇതാണ് ഇജ്മാഅ്. അതുപോലെ തന്നെ പ്രശ്നങ്ങളിൽ പരിഹാരം തേടുമ്പോൾ സമാനമായ കാര്യങ്ങൾ അടിസ്ഥാന പ്രമാണങ്ങളിലുണ്ടോ എന്ന് നോക്കി അതിലെ തത്വങ്ങൾ ഉൾക്കൊണ്ട് പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്ത് പണ്ഡിതന്മാർ നിഗമനത്തിൽ എത്തിച്ചേരുന്നതിനാണ് ഖിയാസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ മുസ്ലിം ലോകം അംഗീകരിക്കുന്ന പ്രമാണം നാലെണ്ണമാണ്. ഒന്നാമത്തേത് പരിശുദ്ധ ഖുർആൻ, രണ്ട് സ്ഥിരപ്പെട്ട നബിചര്യ, പിന്നെ ഖിയാസും ഇജ്മാഉം. ഈ നാല് പ്രമാണങ്ങളും വളരെ കൃത്യമായി വിലയിരുത്തി വേണം നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളെ നാം വിലയിരുത്തേണ്ടത്. എക്കാലത്തും ഒരേ അനുഷ്ഠാനങ്ങളെ ഇസ്ലാമിനുണ്ടാകൂ. പൗരോഹിത്യത്തിന് ഇസ്ലാമിൽ സ്ഥാനമില്ല. പ്രമാണബദ്ധമായി കർമ്മങ്ങൾ ചെയ്യേണ്ടത് വ്യക്തികളുമാകുമ്പോൾ ദൈവികമായ താൽപ്പര്യം അഥവാ ദൈവിക മതത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കപ്പെടുന്നു. കാലിക പ്രശ്നങ്ങൾ ഇജ്തിഹാദിനടത്തുമ്പോൾ ചില സന്ദർഭങ്ങളിൽ പണ്ഡിത ലോകത്തിന് ഭിന്ന വീക്ഷണങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ സുതാര്യമായ നിലപാടാണ് ഇസ്ലാം അവിടെ നൽകിയിട്ടുള്ളത്. അഥവാ ഒരാൾ ഇജ്തിഹാദ് ചെയ്യുമ്പോൾ ആ ശരിയായ ഇജ്തിഹാദ് ചെയ്ത് ശരിയായ തത്വത്തിൽ എത്തിച്ചേർന്നാൽ അയാൾക്ക് രണ്ട് പ്രതിഫലമുണ്ട്. അയാളുടെ ഇജ്തിഹാദ് അയാളിൽ എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചാൽ അഥവാ അയാളുടെ വീക്ഷണം ശരിയായ നിലയിലല്ല എത്തിച്ചേർന്നതെങ്കിൽ പോലും അയാൾക്കൊരു പ്രതിഫലമുണ്ട് എന്നതാണ് ഇസ്ലാമിൻ്റെ നിലപാട്. ഈ നിലപാടുകൾ മുസ്ലിം ലോകത്ത് ഈ സുതാര്യത നൽകിയത് മനുഷ്യ സൃഷ്ടികളുടെ വൈവിധ്യതകൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ആചാരങ്ങളും നമ്മുടെ കർമ്മങ്ങളും മറ്റു ശീലങ്ങളുമൊക്കെ പ്രമാണബദ്ധമായിരിക്കണം. ഇത് ഖുർആൻ വളരെ കൃത്യമായി നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. സൂറത്ത് യൂസുഫിലൂടെ ശുദ്ധ ഖുർആൻ പറയുന്നു, ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ് അദൂ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വ മനി തബഅനി. നബിയെ പറയുക, ഇതാണ് എൻ്റെ മാർഗം, ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നു. ഉൾക്കാഴ്ച നൽകുന്ന തെളിവോടുകൂടി ഞാനും എന്നെ പിൻപറ്റിയവരും ക്ഷണിക്കുന്നു എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വാക്ക് ഈ പ്രബോധകൻ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ ഈ അലാ ബസീറ എന്ന് പറഞ്ഞതിൽ നിന്നു തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തെളിവുകളും രേഖകളും മുന്നിൽ നിരത്തിക്കൊണ്ടാണ് ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നത് എന്ന് അത് ബോധ്യപ്പെടുത്തുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ? അത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. യാ അയ്യുഹല്ലദീന ആമനു വഅത്തീഉല്ലാഹ വഅത്തീഉർറസൂല വഉലിൽ അംരി മിൻകും ഫയൻ തനാസതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർറസൂൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വർറസൂലി ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ വല്യോമിൽ ആഖിരി ദാലിക ഖൈറും വഅഹ്സനു തഅ്വീല. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക. അല്ലാഹുവിൻ്റെ ദൂതനെയും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കുക. ഇനി വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവുകയാണെങ്കിൽ നിങ്ങളത് അല്ലാഹുവിങ്കലേക്കും അവൻ്റെ റസൂലിലേക്കും മടക്കുക. നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അതാണ് വേണ്ടത്. ഇത് ഏറ്റവും ഉത്തമവും കൂടുതൽ മെച്ചപ്പെട്ട പര്യവസാനമുള്ളതുമാകുന്നു. സൂറത്തു നിസായിലൂടെ ഇവിടെ അത്തിയുല്ലാഹ വ അത്തിയു റസൂല വ ഉലിൽ അംരി മിൻകും. അല്ലാഹുവിനെ അനുസരിക്കുക, അവൻ്റെ റസൂലിനെ അനുസരിക്കുക, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക. എന്നാൽ ആ വിഷയത്തിൽ ഒരു തർക്കമുണ്ടായാൽ, ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, ആ അഭിപ്രായ വ്യത്യാസത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഫ ഇൻ തനാസഅതും ഫീ ഷൈഇൻ, വല്ല കാര്യത്തിലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, ഭിന്നിപ്പുണ്ടായാൽ, ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അത് നിങ്ങൾ മടക്കേണ്ടത് അല്ലാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും ആകുന്നു. അഥവാ ഇന്ന പണ്ഡിതൻ അങ്ങനെ പറഞ്ഞു, ഇന്ന പണ്ഡിതൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമായ വിശുദ്ധ ഖുർആനിനും പ്രവാചകൻ്റെ സുന്നത്തിനും യോജ്യമല്ലാത്ത ഒരു തീരുമാനത്തിലേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർക്ക് അതാണ് ചെയ്യേണ്ടത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഇതാണ്
ഏറ്റവും നല്ല തഅ്‌വീൽ മടക്കവും പര്യവസാനവുമെന്നും ഖുർആൻ ഇതിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ ബോധ്യപ്പെടുത്തൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ജീവിത രീതികൾ ക്രമപ്പെടുത്തേണ്ടത്. പ്രമാണം അള്ളാഹുവിൻ്റെ കിതാബാണ്. ആ കിതാബ് നമുക്ക് വിവരിച്ചു തന്നത് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട അഥവാ ആ പ്രവാചകൻ്റെ ചര്യയിൽ നിന്ന് സ്ഥിരപ്പെട്ട സുന്നത്ത്, സ്വീകാര്യമായ ഹദീസുകളാണല്ലോ അതിന് നമ്മൾ അവലംബിക്കേണ്ടത്. ഇത് പറയാനുള്ള കാരണമുണ്ട്, ഇൻഷാ അല്ലാ പിന്നീട് ചർച്ചയിൽ നമുക്കത് വ്യക്തമാക്കാം. അതായത് ഈ സ്ഥിരപ്പെട്ട സുന്നത്തും, എന്നാൽ ഇത് രണ്ടിലും കൃത്യമായൊരു രേഖയില്ല. എന്നാൽ കാലോചിതമായി വന്ന ചില മാറ്റങ്ങളിൽ, അടിസ്ഥാന മൂല്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുകയും മുഴുവൻ പണ്ഡിതന്മാരും ഏകോപിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഇജ്മാ. എന്നാൽ ഈ അടിസ്ഥാന പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ, ആ അടിസ്ഥാനത്തിൽ വിചിന്തനം നടത്തുന്നതാണ് ഖിയാസ് എന്നതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഇത് നാലുമാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ. ഇതല്ലാതെ ചില വിഷയങ്ങളിൽ പരിഗണിക്കപ്പെടുന്ന മറ്റു ചില വസ്തുതകളുണ്ട്. ഇൻഷാ അല്ലാ അതും അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. നാം മനസ്സിലാക്കുക, ഇന്നെൻ്റെ സംസാരത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ ആദർശം ഒന്നാമത് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം അത് വിശുദ്ധ ഖുർആനാണ്. രണ്ടാമത്തത് സ്ഥിരപ്പെട്ട സുന്നത്താണ്. മൂന്നാമത്തത് ഇജ്മാഅ്, പണ്ഡിതന്മാരെല്ലാം ഏകോപിച്ച് വന്നിട്ടുള്ളത്. നാല് ഖിയാ